നല്ലൊരു ബോട്ടിലാർട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ന്യൂസ് പേപ്പേഴ്സ് ഇല്ലാത്ത വീടില്ല. അപ്പം ചില വീട്ടിലാർട്ട് ഉണ്ടാകും, പക്ഷെ ഇവിടെ ഇല്ല. ഞാൻ തറവാട്ടിൽ നിന്നാണ് വായിക്കാറും. അതും അവിടെ കുറച്ച് പേപ്പേഴ്സ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ചെയ്തൊരു ബോട്ടിലാർട്ടാണ്. അപ്പം വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ഇപ്പം തന്നെ കൂടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും അതല്ലേക്ക് പറ്റുന്ന ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള സാധനമാണ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പം ഞാൻ ഇവിടെ ന്യൂസ് പേപ്പേഴ്സ് കുറച്ചെണ്ണം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ നമ്മുടെ വലിയ ന്യൂസ് പേപ്പേഴ്സ്, അത് ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് വല്ല ലെങ്ത് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഇത് ലെങ്ത്തൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ താഴെന്ന് മേലിന്ന് താഴേക്ക് പോകുന്നതാണെങ്കിൽ 15 പിന്നെ സൈഡിലേക്കാണെങ്കിൽ 30 സെൻറ്റിമീറ്ററുമാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ലെങ്ത്തൊന്നും നിങ്ങൾ അങ്ങനെ കാര്യമാക്കണ്ട, ലെങ്ത്തിലൊന്നും വലിയ കാര്യമില്ല. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പേപ്പർ ട്യൂൺസ് ഉണ്ടാക്കിയെടുക്കുക, ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ട്യൂബ്സ് ഇവിടെ റെഡി ആക്കിയെടുക്കുന്നത്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ആ പേപ്പറിലുള്ളിലോട്ട് ഇട്ടിട്ട് നല്ല റൊട്ടേറ്റ് ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ആ സാധനം ഗ്ലൂ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇതുപോലെ നമുക്ക് കുറച്ച് ബാബി ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു 10 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഭക്ഷണം ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഒന്നെടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അത് ഇങ്ങനെ ഓൾറെഡി ചുരുണ്ട് പോലെ ഇരിക്കുന്ന ഒരു സംഭവം നമ്മൾ കൈ വെച്ചിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക. ഒരു പരന്ന രീതിയിലാക്കട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് മടക്കിയിട്ട് ഒരു തവണ ഒന്ന് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു 2 ഒന്ന് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക. രണ്ടിൽ കൂടുതൽ ചെയ്യാൻ നിൽക്കണ്ട, കാരണം രണ്ടിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പം 2 ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു തവണ റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ ട്വിസ്റ്റ് റൊട്ടേറ്റ്, ട്വിസ്റ്റ് റൊട്ടേറ്റ്. അതുപോലെ നമ്മൾ ഫ്ലവർ ഫുള്ള് ചെയ്തെടുക്കാം. അപ്പം സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ ചെയ്യാൻ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം നല്ല സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ നമ്മൾ നല്ലോണം പിടിയോ നല്ല മുറുക്കം പിടിക്കണം, അതേ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം നല്ല മുറുക്കം പിടിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു അവസാനം വെണ്ണ ഭാഗം ഉണ്ടാവില്ല, അത് നമ്മൾ അവിടെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അടിഭാഗത്തോട്ടേക്ക് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ, അതായത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ടഫായിട്ട് തോന്നും. അപ്പം ഞാനും ഫസ്റ്റൊക്കെ ഇത് ടഫാണ് എനിക്ക് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഓരോ ഫ്ലവറ് ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ നല്ല സിമ്പിളാണ്. അപ്പം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പം അത് ആദ്യം നമ്മൾ 2 ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. സിമ്പിൾ പണിയാണ്, കാണുമ്പോൾ വലിയൊരു സംഗതിയാണ് വലിയ മറമറിച്ചിട്ടുള്ള കാര്യമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ സിമ്പിളാണ്. ചെയ്തെടുക്കാൻ നല്ല സിമ്പിളാണ്. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, പിന്നെ പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നും. ഫസ്റ്റൊക്കെ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പം പിന്നെ പിന്നെ അതൊന്ന് റെഡി ആയിക്കൊള്ളും. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫ്ലവർ റെഡിയായി. അത് ഇത്രയേ സംഗതിയുള്ളൂ.
ഇതുപോലെ ഞാൻ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു 10 എണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കൂടുതലും ചെയ്യാം, കുറച്ചും ചെയ്യാം. പക്ഷേ ഞാൻ എന്നാലും ഒരു 10 എണ്ണമെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാനിത് ഓൾറെഡി ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ 11 എണ്ണമുണ്ട്. ഞാൻ 11 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഉണ്ടാവില്ല, ന്യൂസ് പേപ്പർ തന്നെ കംപ്ലീറ്റ് പ്രിൻ്റാണ്. അപ്പോൾ പ്രിൻ്റിങ്ങനെ നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ അടിക്കുന്ന ഒരു ഒറിജിനൽ പെയിൻറ്റ് കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ആ ഒരു പ്രിൻ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ ബോട്ടിൽ ആർട്ടിനൊക്കെ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഒരു ബേസ് കോട്ട് എടുക്കാം. അപ്പോൾ ബേസ് കോട്ടിന് വൈറ്റ് തന്നെയാണ് നല്ലത്. അപ്പോൾ വൈറ്റ് ഒന്ന് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് കൊടുക്കാം. ഞാൻ അക്രിലിക്കിൻ്റെ പെയിൻ്റ് അല്ല കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്നിനും അക്രിലിക് അല്ല യൂസ് ചെയ്യേണ്ട. എല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് പെയിൻ്റ് യൂസ് ചെയ്യുന്നത് ഒന്നും അക്രിലിക്കല്ല. അക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഞാൻ വൈറ്റ് യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പെയിൻ്റ് ഉണ്ട്, അത് നമ്മുടെ വീട്ടിനൊക്കെ അടിക്കുന്ന ഒരു പെയിൻ്റാണ്. ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അക്രിലിക് ആയാലും മതി. ഞാൻ അതൊന്ന് ജസ്റ്റ് പെയിൻ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കപ്പിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ താഴേക്ക് വെക്കുമ്പോൾ ആ ഒരു പെയിൻ്റ് ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രോക്ക് അവിടെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അതടിക്കുമ്പം അതിൻ്റെ ലെയേഴ്സ് കാണുന്ന രീതിയിൽ പെയിൻ്റ് അടിക്കുക. അതിൻ്റെ ആ ഒരു ലെയേഴ്സ് ഫുൾ പോയിട്ട് നമ്മൾ അടിക്കരുത്, അതിൻ്റെ ലെയേഴ്സ് ഒന്ന് കാണുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക. അപ്പം അത് ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ട്, ഇനി ഇത് ഞാൻ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഇങ്ങനെ വൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഹൈലൈറ്റ് ആയിട്ട് കിടക്കില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുക്കാം. അപ്പം ഞാൻ ബോട്ടിൽ എൻ്റെ കയ്യിൽ ബോട്ടിൽ സ്റ്റോക്ക് ഇല്ല. അപ്പം ഞാൻ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് രണ്ടു മൂന്ന് സംഗതികളൊക്കെ ചെയ്തെടുക്കാറ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ മേൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നല്ലോണം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ തുടച്ചിട്ട് നമുക്ക് എന്നെ അത്ര ഒരുപാട് ബോട്ടിൽസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ബോട്ടിൽസ് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാറാണ്. അപ്പം ഈ ഒരു ബോട്ടിൽ ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ട് പേസ്റ്റിൻ്റെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പേന്റി ഊരാൻ കഴിയും. കാരണം ഞാൻ ഒരുപാട് തവണ ഉരുട്ടിയുള്ള സംഗതിയാണ്. അപ്പോൾ ഞാനത് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ച് ഡ്രൈ ആക്കി എടുത്ത് എന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ത്രെഡ് ചുറ്റി എടുക്കാനാണ്. അപ്പം ഞാൻ ഈ ത്രെഡ് എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് റെഡോ പിങ്കോ ഏത് കളറായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ അത് എടുത്താൽ മതി. അപ്പം എൻ്റെ കയ്യിൽ ഞാനിത് എനിക്ക് തോന്നിയ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നി എൻ്റെ കളർ അത്ര ഒരു കോമ്പിനേഷൻ ഇല്ലാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക, ഇഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്യട്ടോ. അപ്പം ത്രെഡ് ചുറ്റുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഗ്ലൂ ആക്കി കൊടുക്കണം. അപ്പം ഞാൻ ഗ്ലൂ കുറച്ച് ഇവിടെ നിന്ന് ആക്കിയിട്ട് അതിങ്ങനെ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ആക്കിയിട്ട് ത്രെഡ് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. അപ്പം ത്രെഡ് ചുറ്റുന്ന പണി എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്ന പണിയാണ് ത്രെഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റുക. അപ്പം അത് ചുറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ല ക്ലിയറിൽ നല്ല വൃത്തിക്കൊരു അതിൻ്റെ ഇടയിൽ സ്പേസൊന്നും ഇല്ല, അത് നല്ല രീതിയിലൊന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പം ഈ ഒരു ലോക്ക്ഡൗണിൽ അധികാരികളിലും ത്രെഡ് ഉണ്ടാവില്ല. അപ്പം ഞാനിത് എപ്പോഴോ മേടിച്ചൊരു ത്രെഡാണ്. അപ്പം എൻ്റെ കയ്യിലതുണ്ട്, ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പം ത്രെഡ് ഇല്ലാത്തവർക്ക് അക്രിലിക്കിൻ്റെ പെയിൻ്റ് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സും പിന്നെ ഗ്ലൂ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്താൽ മതി. ഏത് ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ത്രെഡ് വെച്ചാൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പം ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ചുറ്റിക്കൊടുക്കുക.
ഞാൻ ത്രെഡ് ഇവിടെ ഫുള്ള് ചുറ്റിയിട്ടുണ്ട്. ത്രെഡ് ഇങ്ങനെ നമ്മൾ ഓരോ ലെവൽ എത്തുന്നതോറും അവിടെ ഗ്ലൂ ആക്കുക, എന്നിട്ട് അതിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പം ഞാൻ ഫുള്ള് ഗ്ലൂ ആക്കിയിട്ട് ഒരു സ്പേസ് ഇല്ലാതെ നല്ലോണം ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പം അവസാനത്തെ ഒരു ഭാഗം ചെറിയ ചെരിവുള്ളതുപോലെ തോന്നിയതുകൊണ്ട് അവിടെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ത്രെഡ്. അപ്പം ഞാൻ എനിക്കാവുന്ന വരെ ഞാൻ അവിടെ ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി ഞാൻ ചുറ്റിയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ഫുള്ള് ത്രെഡ് ചുറ്റുക. അപ്പം ത്രെഡ് ചുറ്റിപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ത്രെഡ് ഫുള്ള് ചുറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കട്ടെ. ഫെവിക്കോളായിട്ട് കുറച്ച് ഉണങ്ങാൻ ചെറിയൊരു പണി ഉണ്ടാവും. അപ്പം അവിടെ ത്രെഡ് ഒന്ന് ഉണങ്ങുന്നേരം ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് നമ്മൾ പെയിൻ്റ് അടിച്ചത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള പെയിൻറ്റ് കൊടുക്കുക. അപ്പം ഞാൻ റിയൽ ആയിട്ട് കൊടുക്കുന്ന പെയിൻറ്റ് മെറൂൺ കളറാണ്. അപ്പം മെറൂണ് നിങ്ങൾക്ക് മെറൂൺ അല്ലെങ്കിൽ ഏത് കളറും യൂസ് ചെയ്യാം. അപ്പം ഞാൻ മെറൂണ് ക്യാമറിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ഇത് ആക്രിലിക് തന്നെയാണ്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ചോ റെഡോ ഏത് കളറും യൂസ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് കോമ്പിനേഷൻ ഉള്ള കളറായിട്ട് എടുത്തതാണ്. അപ്പം ഇതൊന്ന് നമുക്ക് നമ്മൾ നേരത്തെ വൈറ്റ് അടിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പം ലേയേഴ്സ് കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. അതൊരിക്കലും മറക്കരുത്, ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു കറക്റ്റ് ഫിനിഷിങ് പോകും. അപ്പം ഞാൻ ഇതാ ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ലേയേഴ്സൊക്കെ കാണുന്ന രീതിയിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഈ ഒരു കപ്പിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കപ്പിലങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഞാൻ രണ്ടാമതും ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫുള്ള് ഞാൻ അടിച്ചെടുത്തേക്കാൾ നല്ല കാണാൻ നല്ലൊരു അടിപൊളി ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഉണങ്ങിക്കഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു 10 മിനിറ്റ്സ് ഉണങ്ങാൻ വേണ്ടു. അപ്പം ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് കാണുമ്പോൾ നല്ലൊരു അടിപൊളി ഇതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ 11 എണ്ണം ഞാനിവിടെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല നല്ലൊരു ഇപ്പം കാണുമ്പം തന്നെ അടിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു സ്റ്റെം ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആ ഒരു പെയിൻറ്റ് കൊടുത്ത ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഇപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, പിന്നെ എന്തിനാണ് അത് ചെയ്തതെന്ന്. അത് ചെയ്താലേ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് കിട്ടണമെങ്കിൽ ആ ഒരു കറക്റ്റ് സ്റ്റെമ്മും എല്ലാം വേണം അതിന്. അപ്പം ഞാൻ ആ പെയിൻറ്റ് കൊടുത്ത ഭാഗം ആ ഒരു ഫ്ലവർ ആയിട്ടുള്ള ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പം ബാക്കി നമ്മൾ സ്റ്റെം പോലെ കരുതുന്ന ആ സാധനമൊക്കെ ഞാൻ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ഇവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നമ്മൾ ത്രെഡ് ചുറ്റി വെച്ചിട്ട് അത് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ത്രെഡ് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ ഇതൊന്ന് ഒട്ടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ പഴിപ്പോയി. അപ്പം ഞാൻ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക അതേ സ്ഥലത്ത്. കാരണം ഞാൻ അവിടെ ഗ്ലൂ ആക്കിയപ്പോൾ തന്നെ അതിൻ്റെ സ്ട്രോക്ക് അവിടെ വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ തന്നെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ആ ഒരു ഫ്ലവേഴ്സ് ഞാൻ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഫെവിക്കോളെ ചെറിയൊരു പണി ഉണ്ടാവും ഉണങ്ങാൻ. അപ്പം ഇപ്പോൾ ഫെവിക്കോളായിരിക്കും അത്യാ ആളുടെ കയ്യിലുണ്ടാവുക. ഗ്ലൂ ഗണ്ണാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്താണെങ്കിൽ പിന്നെ നമ്മൾ എത്ര പിടിച്ചാലും അതിങ്ങി പോലില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഫെവിക്കോൾ ഞാൻ ചിരിക്കുമ്പോൾ തന്നെ അതിങ്ങി പോരുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോളിന് ഫെവിക്കോൾ ത്രെഡ് കൊട്ടാൻ കുറച്ച് പണിയാണ്. കുറച്ചേരം ഒരു സാവധാനമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ ഗ്ലൂ ഗണ്ണ് പോയി പോയി ഞാൻ 2 തവണ ഒക്കെ യൂസ് ചെയ്യുന്ന പക്ഷേ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല.
ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അറേഞ്ച് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ ഇഷ്ടം തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതി എങ്ങനെയാണ് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പം എനിക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചിട്ട് അങ്ങനെ വലിയ പരിചയമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ആക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ പോയി ലൈക്ക് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ ഫ്ലവേഴ്സൊക്കെ. ചില ആൾക്കാർക്ക് ഫ്ലവേഴ്സും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാനൊക്കെ ഭയങ്കര മുന്നിലായിരിക്കും. അപ്പം ഞാനിതിങ്ങനെ ബോട്ടിൽ ചേർക്കുമ്പോൾ തന്നെ അത് താഴെ വന്നിട്ടുണ്ട്. കുറേ നേരമായി ഞാൻ ഇതുപോലെ ചെയ്യുന്നത്, പക്ഷെ ഒന്നും റെഡിയാവണില്ല. അപ്പോൾ അവിടെ കുറേ ഗ്ലൂ ഒക്കെ വന്നിട്ട് അവിടെ അതിൻ്റെ ഒരു സ്ട്രോക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂ വെച്ചിട്ട് അന്ന് തുടച്ചെടുത്തു. ഇത് ഉണങ്ങുന്നില്ല, ഇനി ഒരുപാട് തവണ എഴുതി കളിക്കുന്നു ഉണങ്ങാൻ, പക്ഷെ ഇത് ഉണങ്ങുന്നില്ല. അപ്പം ഞാൻ കരുതിയത് ഫുള്ള് ചെയ്തിട്ട് ഫ്ലവേഴ്സൊക്കെ ലീവ്സൊക്കെ ഒട്ടിച്ചിട്ട് ഉണക്കാൻ വെക്കാം. അപ്പം ഞാൻ അങ്ങനെ തന്നെ ബോട്ടിൽ അവിടെ വെച്ചു. അപ്പോൾ ഫ്ലവേഴ്സ് ഞാനിവിടെ ഫുള്ള് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫ്ലവേഴ്സ് കൂടി, ഒരു ഫ്ലവർ കൂടി ഉണ്ട്, അതും ഞാൻ ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഒരു ഫ്ലവർ വെക്കുമ്പോഴത്തേക്കും അടുത്ത ഫ്ലവർ താഴേക്ക് വീഴുകയാണ്. അപ്പം ഞാൻ ഫ്ലവേഴ്സ് ഫുള്ള് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് തീരെ ഒട്ടുന്നില്ല. അങ്ങനെ ഒടുവിൽ ഞാനതും ട്രൈ ചെയ്തെടുത്തു. ഒരിക്കലും ഞാനത് ഒട്ടിച്ചെടുത്തു. അപ്പം ഇനി നമുക്ക് തന്നെ ലീവ്സ് റെഡിയാക്കി തന്നെ എടുക്കാൻ. അപ്പം ഞാനിവിടെ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ മൂന്ന് രീതിയിലുള്ള കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതും ഗ്രീന് തന്നെയാണ്. അപ്പം എനിക്ക് ഞാൻ ആ ഒരു പേപ്പറിന് നമ്മുടെ ഈ ഒരു ഫ്ലവറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു കളറാണ് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനത് വെച്ചിട്ടാണ് ലീഫ് ഉണ്ടാക്കുന്നത്. അപ്പം ലീഫ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആളുകളുണ്ടാവും. നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ നമ്മൾ വേണ്ട ആണ് വരച്ചാൽ മതി. ഒരു പെൻസിലൊക്കെ യൂസ് ചെയ്യണം. എനിക്ക് എങ്ങനെ വരയ്ക്കണം വെച്ചാൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എനിക്കത് കറക്റ്റ് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് സിസർ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ലീഫ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ സൈഡിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം സൈഡിൽ നമ്മളിങ്ങനെ മുള്ള മന്തിനെ പോലെ ഉണ്ടാവില്ലേ, അതുപോലെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ സൈഡ് കട്ട് ചെയ്തപ്പോൾ തന്നെ അത് പോയി, അത് ബാളീസായിപ്പോയി, അത് ഫ്ലോപ്പായിപ്പോയി, അത് ചെയ്തത് റെഡിയായിട്ടില്ല. അപ്പം ഞാൻ വേറൊന്ന് കൂടി ഒന്ന് കട്ട് ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ സൈഡ് അങ്ങനെ ചെയ്യുന്നില്ല, കാരണം അതുകൂടി ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ ഇതുപോലെയുള്ള ലീവ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള ഞാൻ കുറച്ചെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലീവ്സ് നമുക്ക് ആവശ്യമില്ല, ഒരു രണ്ട് മൂന്ന് ലീവ്സ് വേണ്ടു. ഒരുപാട് ലീവ്സ് ആകുമ്പോൾ നമുക്ക് ആവശ്യമില്ലത്. അപ്പോൾ അത് ഞാൻ ഒരു ലീഫ് എടുത്തിട്ട് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഒക്കെ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചതുപോലെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ലീവ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് ഞാൻ ഒട്ടിച്ചപ്പോൾ കുറച്ചൊരു വലുതായ പോലെ തോന്നി.
അപ്പം ഞാൻ ഈ ലീഫുകളൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ രണ്ടു മൂന്നെണ്ണമൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലീവ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് ഇങ്ങനെ ഒന്ന് റെഡി ആയെന്ന് തോന്നി എനിക്ക്, പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചത്ര അങ്ങ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാനെൻ്റെ എന്തെങ്കിലും കുറച്ച് ടൂൾസ് ക്രാഫ്റ്റ് ടൂൾസിൽ പോയി എന്തെങ്കിലും നോക്കി. അപ്പോൾ എനിക്ക് കുറച്ച് ബീഡ്സ് കിട്ടി, കുറച്ച് മുത്തുകൾ കിട്ടി. അപ്പോൾ ഞാൻ ഈ ഒരു മുത്തുകൾ വെച്ചിട്ടൊക്കെ ചെറിയ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചരതത്ത് നിന്ന് മേടിച്ചതാണ്. അപ്പം ചരതം ക്രാഫ്റ്റ് ഷോപ്പിന് ചെറിയക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവിടുന്ന് ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഇത്. അപ്പം ഇതിന് 30 രൂപയാണ്. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് വരുന്ന പോലൊരു ഇതിലാണ് ഉണ്ടാവുക. അപ്പം അത് ഞാൻ ചെറിയ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മേലെ സ്റ്റിക്കില്ല, ഇങ്ങനെ ഒട്ടിച്ചൊട്ടിക്കുന്ന സ്റ്റിക്ക് ഉണ്ടാവില്ല ചിലതിൻ്റെ വേക്കൊക്കെ, അപ്പം ഇതിൻ്റെ മേളിൽ അതില്ല. അപ്പം ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഞാൻ എല്ലാ ഫ്ലവേഴ്സിൻ്റെ മേലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല, രണ്ട് മൂന്ന് ഫ്ലവേഴ്സിൻ്റെ മേലെ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം അതാ ഞാൻ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുത്തുകൾ ഒട്ടിച്ചൊന്ന് തെറ്റിപ്പോയി. അപ്പം ഞാൻ അവിടെ ആ ഒരു ഗ്ലൂവിൻ്റെ സ്ട്രോക്ക് വന്നു. അപ്പം ഞാൻ ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചു കൊടുത്തു. അപ്പം ഞാൻ അത് കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ ആ ഒരു മുത്തുകൾ ബെഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മുത്തുകൾ അവിടെ എവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഇനി ഞാൻ നമ്മുടെ ക്യാമലിൻ്റെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. ഇത് മെറ്റാലിക് കളറാണ്. അപ്പം ഇത് എടുത്തിട്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ചെറിയ രീതിയിലൊരു സ്പോഞ്ച് വെച്ചിട്ട് ചെറിയ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തിരുന്നത് ഒരു ചെറിയൊരു നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പോലൊക്കെ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പം ഞാൻ ചെയ്ത കുറച്ച് ഫ്ലവേഴ്സിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗോൾഡൻ കളറ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ നിന്ന് ആ ഒരു ഗോൾഡൻ കളറ് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തൊട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വന്നരിക്കൊരു നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്ന പോലൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഫ്ലവർ വെച്ച് ഫ്ലവറിൻ്റെ അടുത്ത് സ്പോഞ്ച് വെച്ച് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സ്പോഞ്ച് വെച്ചൊന്ന് ചെറിയ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പണി കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നല്ല കുട്ടിപ്പന ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ബ്യൂട്ടിഫുൾ ആയത്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ ഫെവിക്കോളിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾഡൻ കളറ് ആക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിപ്പോയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ചെറിയ ചെറിയ രീതിയിൽ അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്.
ഇപ്പോഴേക്ക് നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബോട്ടിലായിട്ടുണ്ട്. ഇത് ഫ്ലവേഴ്സ് ആണ്, പേപ്പർ ആണ് പറയില്ല, അത്രക്കും നല്ല ബോട്ടിലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യേണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നിയത് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഒരു ന്യൂസ് പേപ്പറിനാരെ വെറുതെ വിടരുത്. എല്ലാത്തിനും പിടിച്ച് ഇതുപോലെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്തതിൻ്റെ ട്രൈ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരണം. അപ്പം അയച്ചു തരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എല്ലാവരും സേഫ് ആയിരിക്കുക. Stay home, stay safe, take care, bye, love you all.